ഹലോ ഹായ് ഫ്രണ്ട്സ്, പ്രസന്ന കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പറയുക, വീഡിയോ ഒക്കെ നിർത്താമെന്ന് ഓർത്ത് പെട്ടിയും കിടക്ക എല്ലാം എടുത്ത് മടക്കി വെച്ചതാണ്. ഇനി വീഡിയോ ഇടുന്നില്ല എന്ന് വിചാരിച്ചു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ പിടിക്കുന്ന ബുദ്ധിമുട്ട്, പിന്നെ സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ട്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഹോസ്റ്റലും കാര്യങ്ങളും എല്ലാം ഓടിക്കണം, എല്ലാം കൂടെ ഒക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ അന്ന് സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു, അതെനിക്ക് തോന്നുന്നു 5300 പേരെന്തോ കണ്ടിരുന്നു. പക്ഷേ അത് കടുവ് വറക്കുന്നത് കടുവ് താളിക്കുന്നതോ ഒന്നും തന്നെ കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി. സാമ്പാർ വാങ്ങി അടുപ്പേന്ന് വെക്കുന്ന സമയത്ത് കൈ ഈ മറിഞ്ഞ് വീണിട്ട് നേരെ എന്താ ചെയ്തതെന്നും എനിക്കെന്നറിയത്തില്ല. പിന്നെ പുറത്തേക്ക് ചാടി ഇറങ്ങി അയലോക്കത്ത് ഉള്ള അപ്പുറത്ത് വീട്ടിലെ അവരെയൊക്കെ വിളിച്ചു വരുത്തി, അവരൊക്കെ വന്ന് പിന്നെ അങ്ങനെ സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഇട്ടത് വാങ്ങി കടുവ് താളിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. വാങ്ങി വെച്ചിട്ട് കടുവ് താളിക്കാനായിരുന്നു, വാങ്ങിയ സമയത്ത് അത് മറിഞ്ഞു പോയി. അത് ഞാൻ വന്നിട്ടും ഷോർട്ടായിട്ട് ഇട്ടിട്ട് എനിക്കത് 5300 പേരെന്തോ കണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ മൊബൈൽ അതൊന്നും നോക്കാറില്ല, സാമ്പാറേ ഇപ്പോൾ കാണാറില്ല. അങ്ങനെ മറിഞ്ഞ് വീണിട്ട് ഞാൻ ഓർത്തു എല്ലാം കഴിഞ്ഞു, വെന്തു ഇവിടെ ഫുള്ള് വെന്തു, ഞാൻ കഴിഞ്ഞെന്ന് വിചാരിച്ചു. വീഡിയോ എല്ലാം നിർത്തിയത് ഇത്രയൊക്കെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇത്രയൊക്കെ ആയുള്ളൂ. അങ്ങനെ വീഡിയോ ഒക്കെ നിർത്തി എല്ലാം, ഇനി വീഡിയോ ഇടയിലും ഇല്ല ഒന്നും ഇല്ലാന്ന് പറഞ്ഞ എല്ലാം പെട്ടിയും കിടക്ക എല്ലാം എടുത്തുകൊണ്ട് വെച്ചതാണ്. വീണ്ടും എല്ലാവരും കാണുന്നവരും കാണുന്നവരെ 25,000 സബ്സ്ക്രൈബേഴ്സായി, നിർത്തിപ്പോലെ തുടരണമെന്നും പറഞ്ഞിട്ട് എല്ലാവരും നിർബന്ധിക്കുന്നു. അതുകൊണ്ട് വീണ്ടും ഞാൻ അതിലേക്ക് തന്നെ പിന്നെയും വരുന്നു. പിന്നെന്താ പറയുക, ഇത്രയൊക്കെ ആയി പറ്റിയതേ ഉള്ളൂ. ഏതായാലും വീണത് ഓർത്ത് കഴിഞ്ഞാൽ ഇങ്ങനൊന്നും ഇരിക്കേണ്ടതല്ല, പിന്നെ എന്തോ ദൈവം താങ്ങി ഇത്രയൊക്കെ ആക്കി കിട്ടിയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ഓർത്തെന്നാൽ ഞാൻ ആദ്യമായിട്ട് വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനെന്ന് ഏതായാലും ഒരു കപ്പ ഉണ്ടൊരു എന്താ കപ്പ കൊണ്ടൊരു ഡിഷ് ഉണ്ടാകും എന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് വന്നതാണ്. കപ്പയാണ് എടുത്തേക്കുന്ന സാധനം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പോകഞ്ഞ കൈയും വെച്ചിട്ട് കപ്പക്കോഴിക്കാലുണ്ടാക്കാനാണ് ഞാൻ വന്നേക്കുന്നത്. എൻ്റെ കൈയൊക്കെ കണ്ടല്ലോ എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്, നിങ്ങളൊക്കെ ക്ഷമിക്കുക, ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ കപ്പക്കോഴിക്കാലുണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കടലമാവ്. ഇനി കുറച്ച് മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കായപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, കരിവേപ്പില, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഉപ്പ് കൂടി വേണം. നമ്മുടെ കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ നമ്മൾ നമ്മുടെ കപ്പ മസാലയൊക്കെ പുരട്ടി നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വറക്കണം. ഇതൊരു 5-10 മിനിറ്റ് ഇതിങ്ങനെ നിൽക്കട്ടെ. ഞാൻ എണ്ണയൊക്കെ അടുപ്പ് വെച്ച് ചൂടാക്കിയിട്ട് ഓടി വരാം. നോക്കട്ടെ ഉപ്പ് ഉപ്പ് പാകമാണ്.
അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് കോഴിക്കാൽ വറുത്തെടുത്താലോ. നമുക്ക് നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതാ പന്ത്രണ്ട് പറഞ്ഞല്ലേ, അനച്ചവെള്ളം കണ്ട പൂച്ചയ്ക്ക് ഇപ്പോൾ പച്ചവെള്ളം കാണുന്നതും പേടിയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാം തൊടാനും എടുക്കാനും വാങ്ങാനും പിടിക്കാനും എല്ലാം ഒരു പേടിയായി എന്ന് പറഞ്ഞാൽ, ഇന്നു വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ പേടിയാണ്. എന്ത് വാങ്ങിയാലും കയ്യിൽ നിന്ന് തെന്നും തെന്നും എന്നുള്ള ഒരേ ചിന്താഗതി മനസ്സിൽ. ഇങ്ങനെ പറയുക, ഇത്ര വർഷമായി തുടങ്ങിയ കുക്കിങ്ങാണ്. ഒരു ഹോസ്റ്റൽ കുക്കിംഗ് തന്നെ തുടങ്ങിയിട്ട് ഒരു 10-20 വർഷത്തി മുകളിലായതാണ്. ഇതുവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കഷ്ടകാലമായിരിക്കും. അപ്പോൾ ഞാൻ ഇത് വറുത്ത് കോരിക്കൊണ്ടിരിക്കുക. ഞാനൊരു പ്രാവശ്യം കണ്ണൂർ പോയപ്പോഴേ മിക്കവാറും ഉള്ള കടകളിലെല്ലാം ഇതാണ്, ഇതും ചക്കര ഇട്ടിട്ടുള്ള കട്ടൻ കാപ്പിയും ഇതും. നല്ല ടേസ്റ്റാണ്. അന്ന് തൊട്ട് ഞാനിത് ഓർക്കുന്നുണ്ട്. എല്ലാവരെയും വീഡിയോയിൽ ഒന്ന് കാണിക്കണം. പക്ഷേ ഞാനുണ്ടാക്കിയിരുന്നു, ഞാനിവിടെ കഴിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ വന്നിട്ടുണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് അന്ന് തൊട്ട് ഓർക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് വറുത്ത് കോരിതാ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സ്പെഷ്യൽ സാധനമാണിത്, കോഴിക്കാല്. നമ്മൾ ഒരു സെറ്റ് വറുത്ത് കോരി എടുത്തു, രണ്ടാമത്തെ സെറ്റ് ഇതാ വറുക്കാൻ ഇട്ടേക്കുകയാണ്. അവിടെ കിടന്നങ്ങനെ ആവട്ടെ. നമുക്ക് ചായ കുടിക്കാം. നമ്മുടെ ഫസ്റ്റ് വറുത്ത കോഴിക്കാലും കൂട്ടി നമുക്ക് ചായ കുടിക്കാം. ഇങ്ങനെ നമ്മൾ ചായയും തിളപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കോഴിക്കാൽ മൂത്തോണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറേ നാളായി ഉണ്ടാകണമെന്ന് പറയുന്നത് കണ്ണൂരുകാരുടെ സ്പെഷ്യലാണെന്ന് തോന്നുന്നുണ്ട്. ഞാനിത് കുറേ ആയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. എന്നാലും എല്ലാവരും ഒന്ന് കാണിക്കണമെന്ന് ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പം അടുത്ത നമ്മൾ കട്ടൻ കാപ്പിക്കുള്ള ഇത് വെച്ചിട്ടുണ്ട്, വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പം തന്നെ ഞാൻ കട്ടൻ കാപ്പി ഇട്ടു. അതെ, വറുത്ത് കോരി നല്ല റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ നല്ല അടിപൊളി കട്ടൻ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ണൂര് തലശ്ശേരിയൊക്കെ ഇത് പ്രധാനപ്പെട്ട സംഭവമാണ്. ഇതാ കോഴിക്കാലും, നല്ല ടേസ്റ്റ് ഇത് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതാ ചായ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത അടിപൊളി നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പറ്റുമായിരിക്കും. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ. സൂപ്പറാണ് കേട്ടോ.